ചരിത്രത്തിൻ്റെ സത്യസന്ധവും സൂക്ഷ്മവുമായ പുനർവായനയിലൂടെ പുതിയ ഒരു ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യയിലെ പ്രശസ്ത ചരിത്രകാരൻ ബഹുമാന്യനായ കെ എൻ പണിക്കരെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു മുഖ്യപ്രഭാഷണത്തിനായി വേദിയിലും സദസ്സിലുമുള്ള സദസ്സിലുമുണ്ട് ബഹുമാന്യുക്കളെ ഖത്തർ മലയാളികളുടെ ആറാം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം കൂടി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഖത്തറിൽ കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് പല സുഹൃത്തുക്കളുമായും ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ഓർമ്മയുടെ ഭാഗമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച ഇസ്ലാമി സെൻ്ററിൻ്റെ പ്രവർത്തകരെ ആദ്യമായി അനുമോദിക്കട്ടെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ച കൂട്ടായ്മകളിലൂടെയാണ് പല വിധത്തിലുള്ള കൂട്ടായ്മകൾ ഈ കൂട്ടായ്മകളാണ് മനുഷ്യന് സമൂഹവുമായി ബന്ധപ്പെടാനും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ വ്യക്തികളുടെ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് കൂട്ടായ്മകൾ പല വിധത്തിലുള്ള കൂട്ടായ്മകളാണ് ചെറിയ മനുഷ്യൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തുടങ്ങി വെച്ച് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പടർന്ന് പന്തലിക്കുന്ന കൂട്ടായ്മകൾ നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടായ്മകളിൽ വ്യക്തികൾ ഒന്നിച്ചു ചേരുക മാത്രമല്ല പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ മനുഷ്യസമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ഒരു പക്ഷേ ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഒറ്റപ്പെടൽ വളരെ വലിയ ഒരു വിഷമ സ്ഥിതിയാണ് ഇന്ന് പക്ഷേ ജനങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികൾ ഇന്ന് ലോകത്ത് വളർന്നുവന്നുകൊണ്ടിരിക്കുന്ന ആശയ സംഹിതകൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈക്ഷണിക പരീക്ഷണങ്ങൾ അവയൊക്കെ പറയുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടവനായി ജീവിക്കൂ എന്നാണ് ഒരു കാലത്ത് സമൂഹത്തിലേക്ക് കടന്നു വരുക നിങ്ങളുടേതായ ചുറ്റുപാടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് കടന്നു വരുക എന്നു പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒറ്റപ്പെടുക എന്ന മുദ്രാവാക്യമാണ് ലോകത്ത് ഇന്ന് കേൾക്കാൻ കഴിയുന്നത് അതിനെതിരായി കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് സംഘടനകൾ ലോകത്തിലുണ്ട് ആ സംഘടനകളാണ് മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് സംതൃപ്തി നൽകുന്നത് അത്തരമൊരു കൂട്ടായ്മയാണ് ഇന്ന് നമ്മുടെ ഈ കൂടിച്ചേരലിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുകയും ഈ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചാലക ശക്തി എന്താണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശക്തി എന്താണ് പല ചാലക ചാലകശക്തികളുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചാലക ശക്തികളില്ലാതെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയുമില്ല പക്ഷേ അതേ സമയത്ത് തന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മാനവികതയാണ് മാനവികതയാണ് മനുഷ്യൻ്റെ നല്ല മുഖത്തെ നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷെ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ലതും ചീത്തയും തമ്മിലുള്ള സംഘട്ടനങ്ങൾ മിക്കവാറും ചീത്ത എന്ന് പറയാവുന്ന ദുഷിച്ച ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും നല്ല ശുദ്ധമായ ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ സംഘടനത്തിൽ നാം എല്ലാവരും പങ്കാളികളാണ് പക്ഷേ ഈ സംഘടനം വ്യക്തിപരമായ സംഘടന മാത്രമല്ല ഇവിടെ ഇന്ന് കൊടുത്തിട്ടുള്ള ആശയത്തിൽ ശാന്തി എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് വ്യക്തിയിൽ മാത്രം അടിസ്ഥിതമായ ഒന്നല്ല അതിന് സാമൂഹ്യമായ ഒരു വശമുണ്ട് ധാർമ്മികതയ്ക്ക് സാമൂഹ്യമായ ഒരു വശമുണ്ട് അതുകൊണ്ട് ഈ ബന്ധം സാമൂഹ്യമായ ആശയങ്ങളുടെ സ്വാധീനത്തിൻ്റെ സമാധാനവുമായുള്ള ബന്ധം മനുഷ്യജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് വാസ്തവത്തിൽ നാം ചോദിക്കേണ്ട ചോദ്യം ഒരു പക്ഷേ ലോകത്തിലാകെ ജനങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ഇന്ന് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ജനങ്ങളിന്ന് തിരിഞ്ഞു നോക്കി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കുറേ മുമ്പ് സമാധാനപരമായ സംശുദ്ധമായ ഒരു സമൂഹം നിലനിന്നിരുന്നു എന്ന ഒരു ഗ്രഹാതുരത്വം നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അത് ഇന്നിൻ്റെ അപകടങ്ങൾ കൊണ്ടാണ് ഇന്നലെയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം പറയുന്നത് ഇന്നലെയെ നോക്കിക്കാണണം എന്ന ആഗ്രഹം കൊണ്ടല്ല ഇന്നലെ ഒരുപക്ഷെ ഇന്നിനേക്കാൾ നല്ലതായിരുന്നുവോ എന്ന് മനസ്സിൽ വരുന്നത് കൊണ്ടാണ് വ്യക്തമായും അത്തരമൊരു സ്ഥിതിവിശേഷം ലോകത്തിൽ നിലനിൽക്കുന്നു ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിനെ പല വിധത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിശേഷണം വളരെ നീണ്ട ഒരു നൂറ്റാണ്ട് എന്നതാണ് ഇരുപതാം എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു നൂറ്റാണ്ടാണ് എന്നതാണ് ഈ നീളം എന്തിൻ്റെ നീളമാണ് നീണ്ട നൂറ്റാണ്ട് എന്ന് പറയുന്നത് നാം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് യുദ്ധങ്ങളുടെ നൂറ്റാണ്ടാണ് മനുഷ്യർ തമ്മിൽ ഉള്ള വൈരത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ അത് രാഷ്ട്രങ്ങളുടെ തലത്തിൽ പ്രാവർത്തികമാക്കുന്ന വിദ്വേഷത്തിൻ്റെ ഒരു നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് ആ ഇരുപതാം നൂറ്റാണ്ടിൽ മനുഷ്യന് പലതും നഷ്ടപ്പെട്ടു എന്ത് ശ്രദ്ധിച്ചു എന്നതിനേക്കാൾ കൂടുതൽ പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ശാസ്ത്രത്തിൻ്റെയും അതുപോലെയുള്ള അറിവിൻ്റെയും മേഖലയിൽ മനുഷ്യൻ മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ ധാർമ്മികത മനുഷ്യന് ഇരുപതന്നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു ഇതെങ്ങനെയാണ് വീണ്ടെടുക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇന്ന് മനുഷ്യൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ നൂറ് കൊല്ലങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അക്രമത്തിൻ്റെ വേലിയേറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് അക്രമത്തിൻ്റെ വേലിയേറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അക്രമങ്ങളോ ബലപ്രയോഗങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത് പക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിലെയോ പതിനേഴാം നൂറ്റാണ്ടിലെയോ അക്രമങ്ങളെ നൂറ്റാണ്ടിലെ അക്രമങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂവലിറ്റി എന്നത് അതിൻ്റെ തോത് അതിൻ്റെ അടവ് അതിൻ്റെ ശക്തി വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഈ മാറ്റം അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹം മാനവിക നഷ്ടപ്പെട്ട ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റം എങ്ങനെ നേരിടാമെന്നത് സ്വാഭാവികമായും വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് പക്ഷേ അത് നേരിട്ടേ കഴിയും കാരണം നേരിടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഭാവിയില്ല ചരിത്രപരമായി സാമൂഹ്യ ശാന്തി സാമൂഹ്യ തലത്തിലുള്ള സൗഹാർദ്ദം നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യയുടെ വ്യത്യാസങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ധാരാളമുണ്ടായ സമൂഹമാണ് പക്ഷേ ഈ അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ അറിവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് നമ്മളെ സഹായിച്ചത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അഭിപ്രായ ഭിന്നതകൾ വാസ്തവത്തിൽ സ്വാഗതാർഹമാണ് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയാണ് വേണ്ടത് അഭിപ്രായ ഭിന്നതകളില്ലാത്തൊരു സമൂഹം ജീവനില്ലാത്ത സമൂഹമായിരിക്കും അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകളെയല്ല ഭയപ്പെടേണ്ടത് അഭിപ്രായ ഭിന്നതകളെ നാം എങ്ങനെയാണ് നേരിടുന്നത് എന്നതാണ് ഈ അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് നാം എന്ത് പാഠമാണ് പഠിക്കുന്നത് എന്നതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പക്ഷെ അഭിപ്രായ ഭിന്നതകൾ ധാർമ്മികത ഇല്ലാത്ത സമൂഹത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ബോധമില്ലാത്ത ഒന്നായി മാറുമ്പോൾ സ്വാഭാവികമായും അത് അപകടകരമായ ഒരു പ്രവണതയാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വയ്യ അത്തരം തിരിച്ചറിവ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ ഏകദേശം അമ്പത് കൊല്ലങ്ങളായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ലോകത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ഥിരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ഇന്ത്യയുടെ പ്രതിസന്ധിയാണ് ഇന്ത്യയുടെ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു വ്യവസായമായി മാറിയിരിക്കും ഈ വ്യവസായമായി മാറിയിരിക്കുന്നതിന് കാരണം നമ്മുടെ സമൂഹത്തിലുള്ള പ്രവണതകളാണ് എന്നത് ശരി തന്നെ പക്ഷേ നമ്മുടെ സമൂഹം മറ്റ് സമൂഹങ്ങളോട് മത്സരിക്കാൻ മറ്റ് സമൂഹങ്ങളോട് ഒപ്പത്തുപോകാൻ സാധ്യതയുള്ളൊരു സമൂഹമായി വളർന്നു വരുന്നതിനെ പലരും നിരാകരിക്കുകയാണ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് അടിസ്ഥാനപരമായി മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ ധാർമ്മികതയെ വീണ്ടെടുക്കാൻ സമാധാനത്തെ വീണ്ടെടുക്കാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം അവശേഷിക്കുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ രവീന്ദ്രനാഥ് ടാഗോർ വർഗീയ കലാപങ്ങളെ നേരിട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് വർഗീയ കലാപങ്ങളെ നേരിടാൻ അദ്ദേഹം പറഞ്ഞത് സ്വന്തം ഉള്ളിലേക്ക് നോക്കുക എന്നതാണ് ലുക്ക് ഇൻവേർഡ് യു ഫൈൻ ഫൈനാൻസ് ഒരുപക്ഷെ ഇന്ന് അത്തരം ഒരു തിരിഞ്ഞുനോട്ടം ഉള്ളിലേക്കുള്ളൊരു നോട്ടം ആവശ്യമാണ് ആ ഉള്ളിലേക്കുള്ള നോട്ടം ചാഗോർ ഉദ്ദേശിച്ച പോലെ തന്നെ വ്യക്തികളുടെ ഉള്ളിലേക്കുള്ള നോട്ടമല്ല നമ്മുടെ സമൂഹത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് കാരണം സമാധാനം ഒരു സാമൂഹ്യ പ്രതിഭാസമാണ് അതേപോലെ തന്നെ സമാധാനത്തിന് വഴിവെക്കുന്ന ധാർമ്മികത ഒരു സാമൂഹ്യ പ്രതിഭാസമാണ് പക്ഷെ ധാർമ്മികത സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്കാണോ നാം പോകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായും കാണാൻ കഴിയുന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിന് ഇന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ അവയെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ലാതെ പോയിരിക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ഇന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്നത് സമ്പത്തിനുള്ള വളരെ വലിയ ഒരു ആർത്തിയാണ് ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ളത് ഈ ആർത്തിയെ കീഴടക്കാനുള്ള നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളല്ല അവയെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അതുകൊണ്ട് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകും മനുഷ്യന് പല സന്ധികളും ചെയ്യേണ്ടതായി വന്നുകൊണ്ടിരിക്കുന്നു ആ സന്ധികളുടെ ഒന്നാന്തരം പ്രവണതയാണ് ഇന്ന് നമ്മുടെ ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭരണത്തിൽ കാണാൻ കഴിയുന്നത് സാമൂഹ്യ ആശയങ്ങളുടെ സാമൂഹ്യ പ്രവണതകളുടെ സ്വാധീനം മാത്രമാണ് പക്ഷേ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ അവബോധം വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് സംശയത്തിന് വഴിയില്ല ഒരു മഹാനായ ചിന്തകൻ പറയുകയുണ്ടായി മനുഷ്യനെ സംബന്ധിക്കുന്ന ഒന്നും എനിക്ക് അന്യമല്ല എന്നു മനുഷ്യനെ സംബന്ധിക്കുന്ന ഒന്നും എനിക്ക് അന്യമല്ല എന്ന് പറയുമ്പോൾ അന്ന് മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന എല്ലാവിധത്തിലുള്ള ശക്തികളെയും എതിർക്കാനുള്ള ശ്രമം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിലെ ചില നേതാക്കൾ അവർ പറയുകയുണ്ടായി എൻ്റെ സമൂഹത്തിൽപ്പെട്ടവർ എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ ഒരു വിധത്തിലുള്ള സൗകര്യങ്ങളും സിദ്ധിക്കാതെ അഴിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാനെങ്ങനെ നിശബ്ദനായി നോക്കിക്കാണുമെന്ന് അവരുടെ കൂടെ നിൽക്കേണ്ടത് എൻ്റെ മതപരമായ കടമയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ട് ഞാനിത് പറയാൻ കാരണം ഇന്ന് മതത്തെക്കുറിച്ച് ലോകത്തിലെമ്പാടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് വായിക്കാൻ തുടങ്ങിയ ഒരു ഗ്രന്ഥം ആഗോളതലത്തിൽ മതങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ പ്രതിസന്ധിയെ നേരിടാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ലോകത്തിൽ ഇന്നൊരു പക്ഷേ മതവിശ്വാസവും മതസ്വാധീനവും വളരെയേറെ നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാം ആ മതം പല വിധത്തിലുള്ള ആശയങ്ങളും മനുഷ്യന് നൽകാനും മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്വാധീനിക്കാനും സാധിക്കും സാധിച്ചിട്ടുണ്ട് സാധിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം പക്ഷേ എല്ലാ പ്രതിഭാസങ്ങളെയും എല്ലാ സാമൂഹിക പ്രതിഭാസങ്ങളെയും വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാനും സാധ്യതയുള്ളതാണ് ഈ വിരോധാഭാസം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ശക്തികളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കേണ്ടതാണ് വാസ്തവത്തിൽ ആ അറിവ് ആ കഴിവ് അതാണ് ധാർമ്മികത ആ ധാർമ്മികതയെ സമൂഹത്തിലേക്ക് അവഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പുരോഗതിയിൽ ശുദ്ധമായ സംതൃപ്തമായ ഒരു സാമൂഹ്യ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അപകട മേഖലയെ എതിർക്കാൻ കഴിഞ്ഞു വരും സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് സാധിക്കുന്നത് സാമൂഹ്യ കൂട്ടായ്മകളിൽ കൂടിയാണ് പ്രതിരോധം ആവശ്യമാണ് ഇന്ന് സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മെ സ്വയം സൃഷ്ടി രക്ഷിക്കണമെങ്കിൽ പ്രതിരോധം ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയത്തിനും വഴിയില്ല അത്രയും ഹീനമായ ശക്തികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അത്തരം പ്രതിരോധത്തിനു വേണ്ടി ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാവുകയും ആ കൂട്ടായ്മകൾ വളരെ വലിയ ശക്തിയായി നമ്മുടെ സൗഹൃ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ഭാവിയെ വിഭാവനം ചെയ്യാൻ കഴിയുകയും കഴിയുകയുള്ളു ഈ കൂട്ടായ്മ അതിനുള്ളൊരാഹ്വാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം